2013 അംബാനിയും കൂട്ടരും ചേർന്ന് ഒരു ലീഗിന് രൂപം നൽകുന്നു. അതിലേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ ടീമുകളെ ക്ഷണിക്കുന്നു. സച്ചിനും കൂട്ടരും ചേർന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു ടീമിനെ ഇറക്കുന്നു. അതിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള പേരും നൽകുന്നു. ആദ്യ സീസണിൽ തന്നെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് ആ കപ്പ് വഴുതുന്നു. മൂന്നാം സീസണിലും അത് തന്നെ ആവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് സീസണുകളിലും മുങ്ങി താഴ്ന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. ISL സീസൺ 7 എന്നുള്ള ഒരു വലിയൊരു യുദ്ധക്കളം തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു ടീമിനെ വെച്ചുകൊണ്ട് എവിടെയും എത്താൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു സ്ഥാനം തന്നെ നൽകുന്നു. സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള ഒരു പുതിയ പദവി. അതിലേക്ക് ലിത്വേനിയയിൽ നിന്നും ഒരാളെ വിളിക്കുന്നു. ആ ക്ഷണം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യം മാത്രം, എനിക്ക് ഈ ടീമിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം, ഞാൻ നടത്തുന്ന ഓരോ സൈനുകളിലും നിങ്ങൾ എതിർപ്പ് നൽകരുത്, അങ്ങനെയാണെങ്കിൽ ഈ സീറ്റിലേക്ക് ഞാൻ വരാം. മറിച്ചൊന്നും ആലോചിച്ചില്ല മാനേജ്മെന്റ്, അദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നു. അദ്ദേഹം ആ സീറ്റിലിരുന്നോടക്കിനെ ആദ്യം ആവശ്യപ്പെട്ടത് ടീമിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളും ആയിരുന്നു. അതിൽ ആദ്യം നോക്കിയത് കോച്ചിനെ തന്നെയായിരുന്നു. എൽകോ ഷെട്ടോരി എന്ന് പറയുന്ന ഒരു കോച്ച് കഴിഞ്ഞ സീസണിൽ വന്നോടക്കിനെ ഈ ടീം മെച്ചപ്പെട്ടു എന്ന് വിചാരിച്ചെങ്കിൽ ഇഞ്ചുറികൾ മൂലം ആ ടീമിനെ എവിടെയും എത്തിക്കാൻ പറ്റാതെ ഷെട്ടോരി പരാജിതനായി. അതിൽ തന്നെ ഇദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് കോച്ചിനെ മാറ്റണം എന്നുള്ളതാണ്. കിബു വിക്കുന എന്ന് പറയുന്ന ഒരു പുതിയ കോച്ചിനെയാണ് ആദ്യം കൊണ്ടുവന്നത്. അതിന് അദ്ദേഹം വെച്ച റീസൺ ഇതായിരുന്നു, ഷെട്ടോരി ഒരു കംപ്ലീറ്റ് മാൻ ആണ്, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളും കാര്യങ്ങളും മെനയാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ കിബു വിക്കുന എന്ന് പറയുന്ന ഒരു പുതിയ കോച്ച്, ഈ കോച്ചിന്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വരുന്നത് ഫിസിയോയും എല്ലാവരും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ്. ഇദ്ദേഹം ടീമിലേക്ക് വരികയാണെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കേണ്ട, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിബുവും കൂട്ടരും നോക്കിക്കോളും എന്നുള്ളത്. മറിച്ചൊന്നും മാനേജ്മെന്റ് ആലോചിച്ചില്ല, എൽകോ ഷെട്ടോരിയെ പുറത്താക്കുന്നു. ആരാധകർ മൊത്തം അന്തം വിട്ട് നോക്കിയാണ് എന്തിനാണ് എൽകോയെ ഇപ്പോൾ പുറത്താക്കുന്നത് എന്നുള്ളത്. കിബു വന്നപ്പോൾ അതിന് ഉത്തരം കിട്ടി, കാരണം വന്നത് ഒരു വലിയൊരു സംഘവുമായിട്ടാണ്. ആ ഒരു പദ്ധതി അവസാനിച്ചതോടൊക്കെ അദ്ദേഹം അടുത്ത പദ്ധതിയിലോട്ടേക്ക് കടന്നു, പ്ലെയേഴ്സിന്റെ സാലറി കുറക്കണം എന്നുള്ളത്. അതിൽ പല പ്ലെയേഴ്സിനും എതിർപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഓഗ്ബെച്ചെ, പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെടുന്തൂണായ സന്ദേശ് ജിങ്കൻ. അദ്ദേഹം മറിച്ചൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മൊത്തം ഞെട്ടി. ഓഗ്ബെച്ചെയും അതുപോലെ തന്നെ സന്ദേശ് ജിങ്കനും ഇവർ രണ്ടുപേരും പടിയിറങ്ങുമ്പോൾ ആരാധകർ മൊത്തം ചുറുചുറുക്കോടക്കിനെയാണ് നോക്കിയത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങളായിരുന്നു ഇവരെയും പുറത്താക്കുന്നു. ആദ്യം എൽകോ, പിന്നീട് ബോഗ്ബെച്ചെ, പിന്നീട് സന്ദേശ് ജിങ്കൻ. എന്നാൽ കുറച്ച് താരങ്ങൾക്ക് നീണ്ട കരാർ നൽകി ടീമിൽ അവരെ നിലനിർത്തുന്നു. മലയാളി താരങ്ങളായിട്ടുള്ള സഹാൽ അബ്ദുൽ സമദും ഹക്കുവും KP രാഹുലും പ്രശാന്തും ഇവർക്കെല്ലാം ഒരു നീണ്ട കരാർ തന്നെ നൽകുന്നു. മഞ്ഞപ്പട ആരാധകർ വളരെ സന്തോഷത്തിൽ. എന്നാൽ അവർ കാത്തിരുന്നത് ഫോറിൻ സൈനികളിലായിരുന്നു. ഇവരെല്ലാം ടീമിൽ നിലനിർത്തിയെങ്കിലും മലയാളി ആരാധകർക്ക് ആകെ ആശങ്ക ഉണ്ടായിരുന്നത് ആ ഡിഫൻസ് ലൈനിലുണ്ടായിരുന്ന സന്ദേശ് ജിങ്കന്റെ ആ ഒരു വലിയ വൻമതിൽ എങ്ങനെ അടച്ചു കെട്ടും എന്നുള്ളതിലായിരുന്നു. എന്നാൽ അതിന് തക്കതായ മറുപടിയുമായിട്ടാണ് ഇദ്ദേഹം വന്നത്. കോസ്റ്റിയും ബെക്കറേക്കോനും, ഫ്രഞ്ച് ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളോടൊപ്പം കളിച്ചിട്ടുള്ള ബെക്കറേക്കോനിനെ ടീമിലെത്തിക്കുന്നതോടൊക്കെ ആ വൻമതിൽ ശക്തമാക്കി. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഫക്കുണ്ടോ പരേരയും വെൻസൻ ഗോമസും ഒരു കൂട്ടുകെട്ടായി. സ്ട്രൈക്കിങ്ങിൽ ഓഗ്ബെച്ചെ എന്ന് പറയുന്ന വൻമരം പോയപ്പോൾ അതിനേക്കാൾ മികച്ച ഗാരി ഹൂപ്പറേയും ടീമിലെത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു, അതും കുറഞ്ഞ ചിലവിൽ. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ മികവ് അദ്ദേഹം തെളിയിക്കുന്നത്. ഇത്രയെല്ലാം ആയപ്പോഴാണ് ഇദ്ദേഹം ആരാണ് എന്ന് മലയാളി ആരാധകർ നോക്കുന്നത്. സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാനം അവിടെ രൂപം കൊണ്ടതിൽ വന്നിരിക്കുന്ന ആൾ ചില്ലറക്കാരനല്ല. 25 വയസ്സിൽ ലിത്വാനിയൻ ലീഗിലെ FK സുഡുവ എന്ന് പറയുന്ന ക്ലബിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് 3 വർഷത്തോളം ചാമ്പ്യന്മാർ, ചാമ്പ്യൻസ് ലീഗ് കളിക്കാനും ഇവർക്ക് സാധിച്ചു. വലിയൊരു നേട്ടം തന്നെ നേടിക്കൊണ്ടാണ് ഇദ്ദേഹം കേരളത്തിലേക്ക് വണ്ടി കയറുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിലെ മികച്ച സൈനികൾ നടക്കുമ്പോഴാണ് ആരാധകർ ഇദ്ദേഹം ആരാണെന്ന് നോക്കുന്നത്. യെസ് ഹീസ് ദ മാൻ, ദ കംപ്ലീറ്റ് ബോസ്. മനസ്സിലായിട്ടില്ല. ഈ യുദ്ധം നമ്മൾ ജയിക്കും.